തീരദേശ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാകാതെ തീരദേശവാസികൾ. സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തത് മൂലം ദുരിതം പേറുകയാണ് ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾ. അറബിക്കടലിനും ചേറ്റുവ പുഴയ്ക്കും ഇടയിലുള്ള വാർഡാണ് കടപ്പുറം പഞ്ചായത്തിലെ അഴിമുഖം വാർഡ്. തീരദേശ നിയമത്തിന്റെ പേരിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് വീട് വയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. തീരദേശ നിയമപ്രകാരം കടലിൽ നിന്ന് 200 മീറ്ററും പുഴയിൽ നിന്ന് 100 മീറ്ററും കഴിഞ്ഞേ വീട് വയ്ക്കാൻ അനുമതിയുള്ളൂ. എന്നാൽ ഈ നിയമം പാലിച്ചാൽ വീട് വയ്ക്കാൻ ഇവിടെ സ്ഥലവുമില്ല. 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് 2 കിലോമീറ്റർ നീളത്തിലുള്ള പ്രദേശത്തിന്റെ പല ഭാഗത്തായിട്ട് 500-400 ഒക്കെ വീതി മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം മുഴുവനായിട്ടും പലപ്പോഴും CRZ-ന്റെ പരിധിക്കകത്താണ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വീട് വെക്കാനോ ഇവിടുന്ന് ഈ ഭൂമി വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. 400-ലധികം വീടുകൾ ഈ വാർഡിലുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാക്കിയവർക്ക് വീട്ട് നമ്പർ നൽകിയിട്ടില്ല, വൈദ്യുതി പോലും ലഭിക്കുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വീടിൻ്റെ സഹായം ചെയ്യാന്ന് പറഞ്ഞ് അത് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കറണ്ടിൻ്റെ വിഷയം വന്ന്, അപ്പോൾ കറണ്ടിൻ്റെതും അവർ പറഞ്ഞ് ആ ചെയ്യാന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോൾ അതും ഒരു കാല് മാറി. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വീട്ടു നമ്പർ ഇട്ട് തരണില്ല തീരെ. ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ട് പോലും പഞ്ചായത്ത് വരെ നമുക്ക് തീരെ അനുവദിച്ച് തരണില്ല വീട് വയ്ക്കാനുള്ളത്. എൻ്റെ വീട് ചെറിയൊരു വീടാണ്. ഇതിനെ പോലും എനിക്ക് CRZ-ൻ്റെ അനുമതി കിട്ടാതെ നമ്പർ ഇട്ട് തരില്ല എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ട് തന്നില്ല. അതിൻ്റെ ഒരു റേഷൻ കാർഡ് കിട്ടാനും കറണ്ടിൻ്റെ കാര്യത്തിനായാലും ഒരുപാട് കറണ്ടിൻ്റെ പൈസ ഒരുപാടാണ് വരുന്നത് ബില്ല്. അപ്പോൾ അത് കറണ്ട് ബില്ല് കുറക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാണ്. തീരദേശ നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ 200 മീറ്റർ ദൂരപരിധി എന്നത് 50 മീറ്ററാക്കി ചുരുക്കി ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനം, തൃശൂർ.